ഇന്ത്യൻ സേനയുടെ വാഹനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? പട്ടാളക്കാരുടെ യൂണിഫോമിൻ്റെ നിറത്തിലും ഡിസൈനിലുമുള്ള ഒരു കവചിത വാഹനമായിരിക്കും അത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സേന എന്നാൽ ആ രാജ്യത്തെ പുറത്തുനിന്നുള്ള ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനം ഏറ്റവും സുരക്ഷിതവും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എവിടെയും കടന്നു ചെല്ലാൻ കെൽപ്പുള്ളതും ആയിരിക്കണം. അതുതന്നെയാണ് ഇന്ത്യൻ സേനയുടെ കരുത്തും. എന്നാൽ ഇത്തരം വാഹനങ്ങളെ കൂടാതെ വിപണിയിൽ ലഭ്യമായ പല മികച്ച വാഹനങ്ങളും കൂടെ ഇന്ത്യൻ സേനയുടെ സ്വന്തമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. വിശ്വാസയോഗ്യമായ പല വിധേന ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇത്തരം സിവിലിയൻ വാഹനങ്ങളും ആർമിയുടെ ഭാഗമാക്കാൻ പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്ന് ടാറ്റ സുമോ. ഇന്ത്യൻ സേനകളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ടാറ്റ ഫോർ വീൽ ഡ്രൈവുള്ള സുമോ മോഡലുകൾ നിർമ്മിച്ചിരുന്നു. യുദ്ധമുഖങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ആംബുലൻസ് സന്നാഹങ്ങളായി ടാറ്റ സുമോ നിലകൊണ്ടു. സേനകളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി ഏറെ പഠനശേഷം ടാറ്റ നിർമ്മിച്ച ഫോർ വീൽ ഡ്രൈവ് സന്നാഹം ടാറ്റ സുമോയെ ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ പ്രാപ്തനാക്കി. സേനകൾ ഉപേക്ഷിക്കുന്ന ഫോർ വീൽ ഡ്രൈവ് സുമോ മോഡലുകൾക്ക് വലിയ ആരാധകരാണ് ഉള്ളത്. വിപണി വിലയുടെ 3 ഇരട്ടി വില വരെ നൽകിയാണ് ടാറ്റ സുമോ ഫോർ വീൽ ഡ്രൈവ് മിലിറ്ററി ലേലങ്ങളിൽ വിറ്റുപോകുന്നത്. അടുത്തത് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് 4X4. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാക്കൾക്ക് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പ്രചോദനമായ വാഹനമാണ് സ്കോർപിയോ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ റഗ്ഡ് SUV യുടെ പുതുതലമുറയേക്കാൾ ആരാധകർ പഴയ തലമുറയ്ക്കാണുള്ളത്. സ്കോർപിയോയുടെ ഫോർ വീൽ ഡ്രൈവ് വകഭേദത്തിൻ്റെ 1470 യൂണിറ്റുകളാണ് ഇന്ത്യൻ ആർമി മഹീന്ദ്രയിൽ നിന്നും വാങ്ങിയത്. മികച്ച എൻജിൻ, വലിയ പ്രകടനക്ഷമതയുള്ള ഫോർ വീൽ ഡ്രൈവ് സംവിധാനം, മികച്ച സസ്പെൻഷൻ എന്നിവയെല്ലാം ഓൺ റോഡ് ഓഫ് റോഡ് പർപ്പസുകളിൽ വാഹനത്തിൻ്റെ സുരക്ഷയും കംഫർട്ടും വർദ്ധിപ്പിച്ചു. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ അംബാസഡർ. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ വിവിധ ഇടങ്ങളിലും പറഞ്ഞു കേൾക്കാറുള്ള പേരാണ് ഹിന്ദുസ്ഥാൻ അംബാസഡർ. ഇന്ത്യൻ വാഹന വിപണിയിലെ പല ചരിത്രങ്ങൾക്കും തറക്കല്ലിട്ട അംബാസഡർ ദശാബ്ദങ്ങളോളം ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാണു. ഇന്നും വാഹനപ്രേമികളുടെ ഇടയിൽ അംബാസഡറിന് രാജകീയ പദവി തന്നെയാണുള്ളത്. മന്ത്രിമാരുടെയും നേതാക്കളുടെയും ട്രേഡ് മാർക്ക് വാഹനമായിരുന്ന അംബാസഡറും സേനകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ യുദ്ധകാല ആവശ്യങ്ങൾക്ക് ആയിരുന്നില്ലെന്ന് മാത്രം. ഉയർന്ന നിർമ്മാണ നിലവാരവും ആവശ്യത്തിലേറെ സ്പേഷ്യസുമായ വാഹനം ഉദ്യോഗസ്ഥരുടെയും ഭരണ ജീവനക്കാരുടെയും സഞ്ചാരത്തിന് പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത്. കാര്യമായ പരിചരണം ആവശ്യമില്ലാത്ത വാഹനം ആയിരുന്നതിനാൽ നിർമ്മാണം അവസാനിപ്പിച്ച 2014 വരെയും സേനയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നു. നിലവിലും സേനകളുടെയും വിമാനത്താവളങ്ങളുടെ ഭാഗമായി അംബാസഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാരുതി സുസുക്കി ജിപ്സി. 1991 മുതലാണ് മാരുതി സുസുക്കി ജിപ്സി ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇന്ത്യൻ സേനയുടെ അവിഭാജ്യ ഘടകവും മുഖമുദ്രയുമായി മാറാൻ ജിപ്സിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമകളിൽ പട്ടാള വേഷങ്ങളിലെത്തുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ജിപ്സി സ്റ്റാർ ആയിരുന്നു. ചെറിയ രൂപവും ഭാരക്കുറവുള്ള ഫ്രെയിമുമെല്ലാമുള്ള വാഹനം ഓൾ ടെറൈൻ വാഹനമെന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ഞു നിറഞ്ഞ മലമുഖങ്ങളിലും മരുഭൂമിയിലും ഉൾപ്പെടെ പടവെട്ടാൻ ജിപ്സി എന്നും മുന്നിലുണ്ടായിരുന്നു. ലളിതമായ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുന്നതിലെ ലാളിത്യം, ദുഷ്കരമായ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശേഷി, കുറഞ്ഞ പരിപാലന ചെലവ് എന്നിവയെല്ലാം ജിപ്സിയെ സേനകളുടെ ഇഷ്ടവാഹനമായി മാറ്റി. സേനകളെ ചെറിയ സംഘങ്ങളായി തിരിച്ച് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുള്ള മികവുള്ള ജിപ്സി ഒട്ടേറെ വലിയ ദൗത്യങ്ങളിലും ഭാഗമായിരുന്നു. കമ്പസ്റ്റിയൻ എഞ്ചിനുള്ള ജിപ്സിയെ ഇലക്ട്രിക് ജിപ്സിയായി മാറ്റാനുള്ള പദ്ധതിയുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു. മറ്റൊന്ന് ടാറ്റ സഫാരി സ്റ്റോം. ഇന്ത്യയിലെ ആദ്യ ബിഗ് സൈസ് SUV എന്ന വിശേഷണം നേടിയ സഫാരി സ്റ്റോമും ഇന്ത്യൻ സേനയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. പ്രത്യേകമായി രൂപപ്പെടുത്തിയ സന്നാഹങ്ങളുള്ള ടാറ്റ സഫാരിയാണ് സേനകളുടെ ഭാഗമായിരുന്നത്. അക്കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും പര്യാപ്തനായ SUV ആയിരുന്നു സഫാരി സ്റ്റോം. തുടക്കത്തിൽ തന്നെ സഫാരി സ്റ്റോം GS 800 മോഡലിൻ്റെ 3192 ഓർഡറുകളാണ് സേനയിൽ നിന്നും ടാറ്റയ്ക്ക് ലഭിച്ചത്. ഈ വാഹനത്തിൻ്റെ കരുത്ത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിരുന്നില്ല. GS 800 എന്ന എൻജിൻ പുറത്ത് വിൽപ്പനയിലുള്ള മോഡലുകളേക്കാൾ കരുത്ത് വർദ്ധിപ്പിച്ച് ട്യൂൺ ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നും സേന ഏറ്റവും അധികം യാത്രകൾക്ക് ആശ്രയിക്കുന്ന വാഹനങ്ങളിലൊന്നും ടാറ്റ സഫാരി സ്റ്റോം GS 800 തന്നെയാണ്. പ്രത്യേകമായി നിർമ്മിച്ച വാഹനങ്ങളാണ് സേനകളിൽ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഈ 5 വാഹനങ്ങളും സേനകളിൽ അവരുടേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്.
മികച്ച നിർമ്മാണ നിലവാരത്തിനും പ്രായോഗികതയ്ക്കുമാണ് ഇവിടെ പ്രാധാന്യം ലഭിച്ചത്. സിവിലിയൻ വാഹനങ്ങൾ സേനകൾ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഈ വാഹനങ്ങളുടെ പൊതുവിപണി ആവശ്യകതയും ആരാധകരും വർദ്ധിച്ചു. മാറ്റത്തിന്റെ പാതയിലാണ് ഇന്ന് നമ്മുടെ സേനകളും. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക.